ഹായ് ഗൈസ് വെൽക്കം ബാക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ബാംഗ്ലൂർ എഫ് സി മത്സരത്തിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ കോച്ചായിട്ടുള്ള എൽക്കോ ഷട്ടോരി ഒരു ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ട്വീറ്റ് ഒന്ന് നമുക്ക് നോക്കാം അതിൽ പറയുന്നത് എങ്ങനെയാണ് 9 പ്രീ സീസൺ മത്സരങ്ങൾ കളിച്ചു അതിനുശേഷം 3 ലീഗ് മത്സരങ്ങൾ കളിച്ചു അതിൽ ടീമിൽ വരുത്തുന്ന മാറ്റങ്ങൾ ഇഞ്ചുറീസ് ഒഴികെ ഇത് ടീമിലെ സ്റ്റെബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് 3 മത്സരങ്ങൾ കളിച്ചു 3 മത്സരങ്ങളിൽ നിന്ന് നോ ഡോമിനേഷൻ നോ ക്രിയേറ്റിവിറ്റി ആൻഡ് പുവർ പെർഫോമൻസ് എന്തോ എവിടെയോ എന്തോ ഒരു മിസ്റ്റേക്ക് കാണുന്നുണ്ട് ഇത് എൻ്റെ മാത്രം ഒപ്പീനിയൻ ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് അറ്റാക്കിംഗ് ഫുട്ബോൾ എവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് ഈ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് 3 മത്സരങ്ങളാണ് 3 മത്സരങ്ങളിൽ നിന്നും 2 പോയിന്റ് മാത്രമാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിനുള്ളത് എന്നാൽ ഈ പറയുന്നതിൽ നമുക്ക് യോജിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും എൻ്റെ ഭാഗത്ത് നിന്ന് പറയുകയാണെങ്കിൽ നോ നോ ക്രിയേറ്റിവിറ്റി നോ ഡോമിനേഷൻ ആൻഡ് പുവർ പെർഫോമൻസ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് ഞാൻ തീർച്ചയായിട്ടും യോജിക്കുന്നില്ല അതുപോലെ തന്നെ അവസാനം ചോദിച്ച ആ ഒരു ചോദ്യം അറ്റാക്കിംഗ് ഫുട്ബോൾ എവിടെ എന്നുള്ളത് തന്നെയാണ് അതിന് കൃത്യമായ ഉത്തരവും നമ്മുടെ കയ്യിലുണ്ട് നമുക്ക് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യത്തെ 3 മത്സരത്തിൻ്റെയും സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്ന് എടുത്തു നോക്കാം ആദ്യത്തെ മത്സരം ATK മോഹൻ ബഗാനുമായിട്ടാണ് കളിച്ചിരിക്കുന്നത് അതിൽ നമുക്ക് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഷോട്ടുകൾ നോക്കാം 13 ഷോട്ടാണ് ഉതിർത്തിരിക്കുന്നത് മറിച്ച് ATK ആവട്ടെ 11 ഷോട്ടുകൾ ഷോട്ട് ഓൺ ടാർഗറ്റ് നോക്കുക 3 ഷോട്ട് ഓൺ ടാർഗറ്റിലേക്ക് പോയിട്ടുണ്ട് അതിൽ 2 ഗോളായിട്ടുണ്ട് ആൻഡ് പാസിംഗ് അക്യുറൻസി നോക്കുക പാസിംഗ് നോക്കുകയാണെങ്കിൽ 75% പാസിംഗ് അക്യുറൻസി ഉണ്ട് പാസ് 465 കൊടുത്തിട്ടുണ്ട് പൊസിഷൻ നോക്കുക 65% പൊസിഷൻ ഉണ്ട് ഇത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡോമിനേഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കാണിക്കുന്നുണ്ട് ഇനി അടുത്ത മത്സരം നോക്കാം അടുത്ത മത്സരം നോർത്ത് ഈസ്റ്റുമായിട്ടായിരുന്നു അതിൽ നോക്കുക 12 ഷോട്ടുകൾ ഉതിർത്തിട്ടുണ്ട് 4 ഷോട്ട് ഓൺ ടാർഗറ്റ് ഉണ്ട് പൊസിഷനിൽ 45% ഉണ്ടായിരുന്നു പാസിംഗ് നോക്കുക 356 അത് ഓക്കെ ആൻഡ് അടുത്തത് പാസിംഗ് അക്യുറൻസി 75% ഇതിലും ഡോമിനേഷൻ നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഗോൾ സ്കോർ ചെയ്യുന്നത് മാത്രമാണ് ചെറിയൊരു അപാകത ആ മത്സരത്തിൽ ഉണ്ടായിരുന്നു മറിച്ച് ആദ്യത്തെ 2 മത്സരങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അറ്റാക്കിംഗ് ഫുട്ബോൾ കാഴ്ച വെച്ചിട്ടുണ്ട് എന്ന് തീർച്ചയായിട്ടും പറയാനായിട്ട് പറ്റും അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ATK മോഹൻ ബഗാൻ്റെ എതിരെ 2 ഗോളുകൾ സ്കോർ ചെയ്തത് 2 മത്സരത്തിൽ മാത്രമാണ് ഗോൾ കണ്ടെത്താൻ ചെറിയൊരു പ്രശ്നം കണ്ടത് പക്ഷേ 3 മത്സരത്തിലേക്ക് വരുമ്പോൾ കഥ മൊത്തം മാറുകയാണ് 3 മത്സരം ബാംഗ്ലൂർ FC യുമായിട്ടായിരുന്നു 8 ഷോട്ടുകൾ ഉതിർത്തു 1 മാത്രം ഓൺ ടാർഗറ്റിലേക്ക് അത് ഗോളായിട്ടില്ല അത് ഓൺ ഗോളായിട്ടാണ് വന്നത് ഓക്കെ പൊസിഷൻ നോക്കുക 35% മാത്രമാണ് പൊസിഷൻ ഉണ്ടായിരുന്നത് പാസിംഗ് അക്യുറൻസി 58%. ഇതിൽ തീർച്ചയായിട്ടും എൽക്കോടൊപ്പം തന്നെ നമുക്ക് നിൽക്കാനായിട്ട് പറ്റും ഇത് ഈ ട്വീറ്റ് വരുന്നത് ബാംഗ്ലൂർ FC യുടെ മത്സരത്തിന് ശേഷമാണ് അപ്പോൾ കഴിഞ്ഞ 2 മത്സരങ്ങൾ ഇതിലേക്ക് വലിച്ചഴിക്കേണ്ടതില്ല അവസാനത്തെ മത്സരത്തിൽ പറയുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം ബാംഗ്ലൂർ FC യുമായിട്ടുള്ള മത്സരത്തിൽ തീർച്ചയായിട്ടും ഒരു പുവർ പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത് അത് എൽക്കോയുടെ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് തീർച്ചയായിട്ടും ഒരു രീതിയിൽ നമുക്ക് ഒത്തുപോകാനായിട്ട് പറ്റും നോ ഡോമിനേഷൻ ഉണ്ടായിരുന്നില്ല അതുപോലെ കൺസിസ്റ്റൻസി ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ പുവർ പെർഫോമൻസ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒത്തുപോകാനായിട്ട് പറ്റും പക്ഷേ ആ 2 മത്സരങ്ങൾ നല്ല രീതിയിൽ തന്നെയാണ് കളിച്ചിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡോമിനേഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് ATK മോഹൻ ബഗാനെതിരെ ആ സെഹലിൻ്റെ ഗോളൊക്കെ നല്ല രീതിയിൽ ഡോമിനേഷൻ ചെയ്ത് ക്രിയേറ്റിവിറ്റിയോടെ തന്നെ ഗോൾ സ്കോർ ചെയ്തിട്ടുള്ളത് തന്നെയാണ് അപ്പോൾ അത് നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ആ 2 മത്സരങ്ങളെ വലിച്ചഴക്കേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത് എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഇത് മോശമായ രീതിയിലല്ല പറയുന്നത് പക്ഷേ ഓരോ കോച്ചിനും ഓരോ രീതിയിലുള്ള അപ്രോച്ചാണ് ഉള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എൽക്കോ ഷട്ടോരി എന്ന് പറയുന്നത് ഒരു അറ്റാക്കിംഗ് ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന ഒരു കോച്ചാണ് മറിച്ച് ഇപ്പോഴത്തെ കോച്ച് എടുത്ത് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ 2-3 മത്സരങ്ങളിൽ നിന്ന് ഞാൻ നിരീക്ഷിച്ചത് ഒരു കൗണ്ടർ അറ്റാക്ക് ഫുട്ബോൾ കളിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കുന്നില്ല എന്നല്ല എനിക്ക് തോന്നിയത് ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ഫുട്ബോളിലേക്കാണ് കൂടുതൽ പുള്ളി നോക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് കേട്ടോ നിങ്ങൾക്ക് പല ഒപ്പീനിയനും ഉണ്ടാവാം എന്തായാലും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ താഴെ കമൻ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ എന്തായാലും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റി എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് ഞാൻ പറഞ്ഞത് ഓക്കെ അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടും എടുക്കാം നെഗറ്റീവായിട്ടും എടുക്കാം എന്തായാലും എന്തൊക്കെ ഉണ്ടെങ്കിലും താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക
അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോഴാണ് നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തുള്ളൂ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയുമായി കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സുഹൈൽ സൈനിങ് ഓഫ്.